നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഒരു ലക്ഷം യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ്. റാന്നി, കോന്നി, അടൂർ, ആറന്മുള, തിരുവല്ല, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായുള്ളത്. ജില്ല രൂപീകരിച്ച് 35 വർഷങ്ങളായി. പക്ഷേ ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം ഏതാണ്ട് 10 വർഷം മാത്രമാണ്. 2 തവണയായി UDF ആണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇക്കുറി BJP ഇടതുപക്ഷവും ശക്തമായ മത്സര സാന്നിധ്യമായി ഇവിടെയുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് കോന്നി നിയമസഭാ മണ്ഡലത്തിലേക്കാണ്. കോന്നി നിയമസഭാ മണ്ഡലത്തിന്റെ ആ പ്രദേശത്ത്, വനം ഉൾപ്പെടുന്ന പ്രദേശത്ത്, അടവി എന്ന് പറയുന്ന ഒരു ടൂറിസം കേന്ദ്രമുണ്ട്. ആദ്യം അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. ചേട്ടാ, എത്ര ചോര എഴുതി ഇതിനകം? ഒരു 15 എണ്ണം. ജയിക്കുക? എന്താ ഇവിടുത്തെ ഇവിടുത്തെ ഒരു സ്ഥിതി? എന്താ അതൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ എല്ലാ ആർട്ടിയുടെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് നാളെ ആര് വിളിച്ചാലും അവരെ വർക്ക് ചെയ്യും. നമ്മൾ അവരുടെ ആർട്ടിസ്റ്റ് എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ആര് വിളിച്ചാലും പോവാ, വർക്ക് ചെയ്യാം. എല്ലാ പാർട്ടിക്കാരും വിളിക്കുന്നുണ്ട്. എല്ലാവരും വിളിക്കുന്നുണ്ട്. ആരൊക്കെ വിളിക്കുന്നുണ്ട്? കോൺഗ്രസ്സുകാരെ വിളിക്കുന്നുണ്ട്, BJP ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരുടെയും വർക്കുണ്ട്. നമ്മളിവിടെ അങ്ങനെ ഒന്നും വ്യത്യാസമില്ല. എത്ര പേരുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ? ഞങ്ങളോ 4 പേരുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ തുടങ്ങി, പിന്നെ LDFൻ്റെത്. LDFൻ്റെ നേരത്തെ തുടങ്ങിയത്. കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ 2-3 മുതൽ എഴുതി. ഓക്കെ, ഇനി അതിങ്ങനെ ബാക്കി കിടപ്പുണ്ട്. കോന്നിയിൽ നിന്ന് ഏതാണ്ട് 16 കിലോമീറ്റർ ദൂരമുണ്ട് അടവിയിലേക്ക്. പൂർണ്ണമായും വന മേഖലയിലൂടെയാണ് ഇവിടേക്കുള്ള നമ്മുടെ യാത്ര. അങ്ങനെ അടവിയിലെത്തി. ധാരാളം കൊട്ടവഞ്ചികൾ കൂട്ടിയിട്ടിട്ടുണ്ട്. കല്ലാറിലാണ് ഈ സവാരി. ഒരു കൊട്ട 4 പേരും 5 വയസ്സിൽ താഴെ കുട്ടിയും വരെ പോവാം. ഒരു കൊട്ടയ്ക്കാണ് റേറ്റ് 500 രൂപ. എന്തായാലും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് വേണം ഈ കൊട്ടവഞ്ചിൽ യാത്ര ചെയ്യാൻ. നമുക്ക് ജസ്റ്റ് അതുവരെ ഒന്ന് പോയി വരാം. പമ്പ നദിയിലാണ്, ഈ പമ്പ നദിയുടെ കൈവഴിയാണ് കല്ലാർ. ഈ കല്ലാറിലാണ് ഇക്കോ ടൂറിസം പദ്ധതി പ്രവർത്തിക്കുന്നത്. ഈ നദി ഒഴുകിപ്പോകുന്നത് പിന്നീട് വടശ്ശേരിക്കര ആ ഭാഗത്തുകൂടിയാണ് പിന്നീട് ഒഴുകിപ്പോകുന്നത്. എന്തായാലും വലിയ അനുഭവം തന്നെയായിരുന്നു ഈ ഒരു യാത്ര, കൊട്ടവഞ്ചി യാത്ര. മന്ത്രി ഗണേഷ് കുമാർ വനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത്. എന്തായാലും ആഞ്ഞു കറക്കുന്നുണ്ട് ചേട്ടൻ. മിക്കവാറും തലകറങ്ങി വീഴാനുള്ളൊരു സാധ്യത ഉണ്ട്. നിങ്ങൾ ഈ മേഖലയിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ. അതെ, ഈ പരിസരത്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊക്കെ എന്താ അഭിപ്രായം? സ്ഥാനാർത്ഥികളെല്ലാം നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ് നിൽക്കുന്നത്. ഇത്തവണ പറയാൻ പറ്റത്തില്ല. ഇത്തവണ മത്സരം എങ്ങനെയാ? മത്സരം കടുത്ത മത്സരമായി. ആര് ജയിക്കുന്നു പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല. പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാ ഈ മേഖലയിൽ? പ്രത്യേകിച്ച് ഒരു വനമേഖലയാണല്ലോ ഈ മേഖലയിൽ ഉള്ള ആളുകളല്ലേ നിങ്ങൾ? അതെ, ഇവിടെ പട്ടയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പട്ടയങ്ങളൊക്കെ ഒത്തിരി എണ്ണത്തിന് കിട്ടിയിട്ടില്ല, കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പട്ടയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ കുറിച്ച് ഓരോരുത്തർ, ഇപ്പോൾ ആൻറ്റോ ആൻ്റണിയാണ്, കെ സുരേന്ദ്രനാണ്, വീണ ജോർജാണ്, 3 പേര്. 3 പേരെ കുറിച്ച് എന്താ അഭിപ്രായം? 3 പേരിൽ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞാൽ നേരത്തെ MP ഇവിടെ ഇരുന്നുള്ളൂ. ഇപ്പം ഈ പുള്ളി കാണുന്നത് പിന്നെ ഞങ്ങൾ ആദ്യമേ ഇപ്പം ഇത് കഴിഞ്ഞാൽ പിന്നെ വോട്ട് കഴിഞ്ഞാൽ പിന്നെ പിള്ളിയെ കണ്ടിട്ടില്ല. കക്ഷി രാഷ്ട്രീയം ശരിക്കും കൊട്ടവഞ്ചിയിൽ കക്ഷി രാഷ്ട്രീയം ഇല്ല? ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയം അതിനകത്ത്. ഞങ്ങൾ ഇതല്ല, ഞങ്ങളെല്ലാം തൊഴിലാളികൾ. ഈ മേഖലയെ ആശ്രയിച്ച് ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നു.
പിന്നെ അവരവർക്കൊക്കെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉള്ളവരാ. പക്ഷെ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം ഇല്ല. അത് ഞങ്ങൾ യൂണിയനോ മറ്റൊരു കാര്യങ്ങളോ ഇതിനകത്ത് എടുത്തിട്ടില്ല. എന്തായാലും മികച്ചൊരു യാത്രാനുഭവം തന്നെയായിരുന്നു ഈ കൊട്ടവഞ്ചിയിലൂടെയുള്ള യാത്ര. ഇത് ശരിക്കും ആസ്വദിക്കാം. ഇവിടെ എത്തുന്ന ആളുകൾക്ക് എന്തായാലും മറ്റിടങ്ങളിൽ പോകാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാതെ കൊട്ടവഞ്ചിയുടെ ഒരു കാട്ടിലൂടെയുള്ള പുഴയിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കാൻ കഴിയും. അടവിയിൽ നിന്ന് മടങ്ങുകയാണ്. ഇനി യാത്ര ചിറ്റാർ വടശ്ശേരിക്കര വഴി റാന്നിയിലേക്കാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഏതാണ്ട് പകുതിയോളം വനമേഖലയാണ് ഈ മണ്ഡലത്തിലുള്ളത്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വന മേഖലയോട് ചേർന്ന പ്രദേശങ്ങളാണ്. ചിറ്റാർ മേഖലയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉപജീവന മാർഗം എന്നുള്ള സംഗതി കൃഷി ആണ്. കൃഷിയെ ആശ്രയിച്ചാണ് പലരും ജീവിക്കുന്നത്. പ്രത്യേകിച്ചും റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷിയുണ്ട്. മറ്റ് കപ്പ, കാച്ചിൽ, അത്തരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ വ്യാപകമായ രീതിയിൽ ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. തെങ്ങുണ്ട്, തെങ്ങ് ധാരാളമുണ്ട്. ആ തരത്തിൽ കൃഷിയെ ആശ്രയിച്ചാണ് ഈ മേഖലയിലുള്ള ആളുകൾ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇലക്ഷൻ യാത്ര ഇപ്പോൾ ചിറ്റാറിലാണ് ഉള്ളത്. ഇവിടെ ഒരു CPM ലോക്കൽ കമ്മിറ്റി ഓഫീസുണ്ട്. നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പിന് പ്രവർത്തനങ്ങളൊക്കെ ഏത് തരത്തിലായി? ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രവർത്തനം ഒരു നല്ല നിലയിൽ മുൻപത്തേക്കാളിൽ ആവേശമായി നടക്കുകയാണ്. മണ്ഡല കൺവെൻഷനുകളെല്ലാം നടന്ന്. ഇത് ഒരു മലയോര മേഖലയാണല്ലോ. ഇതൊരു മലയോര മേഖല. എങ്ങനെയാ ഒരു സ്വാധീനം എങ്ങനെയാ നിലവിൽ ഇവിടെ? ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് വളക്കുള്ള ഒരു മണ്ണാണ് കിഴക്കൻ മേഖല. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള മാറ്റവും ഉണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രവർത്തനങ്ങൾ സജീവമാണ്. നമ്മള് കഴിഞ്ഞ വർഷത്തെ മുൻപത്തേക്കാളിൽ വോട്ട് വർധനവും ഉണ്ടാവും, ഭൂരിപക്ഷവും ഉണ്ടാവും. സ്ഥാനാർത്ഥി ഒരു പ്രധാന ഘടകമാണ്. വീണാ ജോർജ് സ്ഥാനാർത്ഥി ആയപ്പോൾ അതിൻ്റെ മാറ്റം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രവർത്തനങ്ങൾ ഉഷാറായിട്ടുണ്ട്. പത്തനംതിട്ട മണ്ഡലത്തിലെ റാന്നിയിലാണ് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത്. ഈ പ്രളയകാലം വലിയ രീതിയിൽ അനുഭവപ്പെട്ടൊരു സ്ഥലമാണല്ലോ ഇത്. എങ്ങനെയായിരുന്നു ആ സമയത്ത് ഒരു ഓർമ്മ? എങ്ങനെയാ ഇവിടെ എല്ലാം വെള്ളം കയറിയതാ? ഇവിടെ എല്ലാം വെള്ളം കയറി. ഇവർക്ക് എൻ്റെ കടകളും എല്ലാം നശിക്കുകയും സാധനങ്ങളെല്ലാം ഒഴുകി പോവുകയും വണ്ടിയും വെള്ളം എല്ലാം ഒഴുകി പോവുക. അവർക്ക് ഗവൺമെന്റിൽ നിന്ന് വേണ്ടൊക്കെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആരും ഒന്നും ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്, എനിക്കറിയത്തില്ല. കൂടുതലായിട്ട് എനിക്ക് അതിൻ്റെ ഒന്നും അറിയത്തില്ല. ഇലക്ഷൻ കാലമാണല്ലോ വരുന്നത്, തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ ഈ ഭാഗത്തൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്തൊക്കെയാ? നമ്മൾ എല്ലാ പാർട്ടിയായിട്ടും സഹകരിക്കുന്നു. കാരണം നമ്മുടെ ടിക്കറ്റ് തീരണമെന്നുള്ളതേ ഉള്ളൂ. അല്ല ഉള്ളു, നമുക്ക് ഇവരുടെ ആരുടെയും കാര്യം പറഞ്ഞാലേ നമുക്കൊരു പുണ്യം ഇല്ല. നമ്മൾ വിറ്റഴിച്ചാൽ നമ്മുടെ വീട്ടിൽ കഞ്ഞി കുടിക്കുക, അത്രയല്ല ഉള്ളു. എന്നിട്ട് കച്ചവടമൊക്കെ ഉണ്ടോ? ആ ചെറുതായിട്ടൊക്കെ കച്ചവടമുണ്ട്. വെള്ളപ്പൊക്കവും ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. വീടെല്ലാം പോയി, ഷെഡ് ആയിരുന്നു, അതെല്ലാം നശിച്ചു പോയി. മൂന്ന് കൊച്ചുമക്കളുണ്ട്. കുഞ്ഞുങ്ങളുടെ പുസ്തകവും യൂണിഫോമും സർവസാധനവും TV ഡൈനിങ് ടേബിള് കട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാ? അവരൊക്കെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ, ഞങ്ങൾക്ക് ലോണായിട്ട് 100,000 രൂപ തന്നു. അതിപ്പം നമ്മൾ അടയ്ക്കണം, അല്ലാതെ ഒരു 10,000 രൂപ തന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാണ്ട് സ്റ്റീൽ പാത്രങ്ങൾ ഏതാണ്ടൊക്കെ പഞ്ചായത്തിൽ നിന്ന് തന്നു, ഗവൺമെന്റിൽ നിന്ന്, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. റാന്നിയിൽ പമ്പ നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രളയകാലത്ത് ഈ നദി പൂർണ്ണമായും കരകവിഞ്ഞ് ഒഴുകുകയും റാന്നി പട്ടണം 3 മുതൽ 4 ദിവസം വരെ പൂർണ്ണമായും വെള്ളക്കെട്ടിലാവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പലയിടങ്ങളിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അരികുഭാഗം കെട്ടുന്നതുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ പ്രളയത്തിൻ്റെ അനുഭവത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും വെള്ളം വലിയ അളവിൽ കുറഞ്ഞിരിക്കുന്നു. കോഴഞ്ചേരി വഴിയാണ് അടുത്ത മേഖലയിലേക്ക് പോകുന്നത്. പന്തളം പോകണം, ആറന്മുള പോകണം, ആ തരത്തിൽ അപ്പുറത്തെ മേഖലയിലേക്ക്
പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മൾ യാത്ര തിരിക്കുക. തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ ഇത്, തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഒക്കെയായി. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടുത്തെ ഒരു എം പിയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? ഇവിടുത്തെ ഈ സിറ്റിംഗ് എം പിയെ കുറിച്ച് നല്ല അഭിപ്രായം എല്ലാവരും പറയും. എല്ലാ പല വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. കോഴഞ്ചേരിയിലാണ് ഇപ്പോൾ ഇലക്ഷൻ യാത്ര എത്തി നിൽക്കുന്നത്. ആറന്മുള അങ്ങോട്ടെല്ലാം കുഞ്ഞുഞ്ഞാണോ പേര്? ഉമ്മൻചാണ്ടി പേരാണോ? അതെ, കോൺഗ്രസ് ആണ്. ആയിക്കോട്ടെ, സന്തോഷം. ശരി കാണാം. ആയിക്കോട്ടെ, ഞാൻ നാട് തൃശ്ശൂർ. അവിടെ വന്നിട്ടാ അന്ന് ദൂരെ കാണുന്ന ആ മണൽപ്പരപ്പിലാണ് വിശ്വപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷനാണ് ഈ മാരാമൺ കൺവെൻഷൻ. ആ കൺവെൻഷൻ നടക്കുന്ന മേഖലയിൽ മണൽപ്പരപ്പ് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഒരു ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ത്വരിതമായ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ മറ്റ് മണ്ഡലങ്ങളിലേക്ക് കോഴഞ്ചേരിയിൽ നിന്നും നമുക്ക് യാത്ര തുടരാം. കോഴഞ്ചേരിയിൽ നിന്നും നമ്മുടെ യാത്ര ആറന്മുളയിലേക്കാണ്. നമ്മൾ എത്തി നിൽക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഈ ക്ഷേത്രത്തിൽ വള്ളസദ്യയാണ് പ്രധാന വഴിപാട്. ഏറ്റവും പ്രാചീനമായ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ആറന്മുളയിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായത് ആറന്മുള കണ്ണാടിയാണ്. ഇത് ലണ്ടൻ മ്യൂസിയത്തിൽ വരെ സൂക്ഷിച്ചിട്ടുണ്ട്. ഭൗമ സൂചികാ പട്ടികയിൽ ഇടം നേടിയ ഉൽപ്പന്നമാണ് ഈ ആറന്മുള കണ്ണാടി. ആറന്മുളയിൽ ഇത്തരം കണ്ണാടി നിർമ്മിക്കുന്ന കുടുംബങ്ങൾ അപൂർവം മാത്രമാണ്, വളരെ എണ്ണത്തിൽ വളരെ കുറവാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഈ ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്ന ഒരിടത്താണ് നമ്മളുള്ളത്. എങ്ങനെയാട്ടോ ഈ കണ്ണാടിയുടെ പ്രത്യേകത എന്താ? ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പോൾ അത് ലോഹനിർമ്മിതമായ കണ്ണാടിയാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ചെമ്പും വെളുത്തിയും ഒരു പ്രത്യേക അനുവാദത്തിലെടുത്ത്. ഇത് ചെമ്പാണോ? ഇത് ചെമ്പാണ്. ഇത് ചെമ്പും ഇത് വെളുത്തിയും കഴിയും. ഇത് രണ്ടും കൂടി ചേർത്ത് ഉരുക്കിയെടുക്കുന്ന ഒരു കോമ്പിനേഷനിലാണ് ഇതിന്റെ ഗ്ലാസ് നമ്മൾ നിർമ്മിക്കുന്നത്. ഇത് രണ്ടും ഒരു കോമ്പിനേഷനിലെടുത്താണ് ഇതിന്റെ ഗ്ലാസ് നിർമ്മിക്കുന്നത്. ഈ ഗ്ലാസ്സിന് പോളിഷ് ചെയ്തിട്ടാണ് മിററാക്കി മാറ്റുന്നത്. ഇവിടെ പ്രളയം ബാധിച്ചിരുന്നു. പ്രളയം ബാധിച്ചിരുന്നു. പ്രളയം നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടല്ലേ. ഇപ്പൊ ഏതാണ്ട് ഇവിടെ തന്നെ 6 അടിയോളം ഈ റൂമിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. വലിയ ക്രൈസിസ് നേരിടുന്നുണ്ടോ ഈ മേഖലയിൽ? തീർച്ചയായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ സ്ഥാനാർത്ഥികളൊക്കെ വരുന്ന ഒരു ആദ്യം വരുന്ന ഒരു ഇടമാണല്ലോ. സ്ഥാനാർത്ഥികളെല്ലാവരും വരുന്നൊരു സമയം കൂടിയാണല്ലോ. അപ്പോ അവരോടൊക്കെ പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ എന്താ? അവരോട് പങ്കുവെക്കാനുള്ള പറഞ്ഞാൽ ഇതിപ്പം അറിയാവുള്ള ഇതേ അവസ്ഥയിലാണ് ഇവിടെ ആയേക്കണം. അപ്പം അവരെ കൊണ്ട് കഴിയുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ കവാടമാണ് ഇത്. ഇവിടെ ഏതാനും പേരുണ്ട്, നമുക്കവരോട് ചോദിക്കാം. ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ. ഇവിടുന്നുള്ള എം എൽ എ
ആണല്ലോ മത്സരിക്കുന്നത് ഒരാൾ, എന്താകും സ്ഥിതി ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് പ്രചരണം കാര്യങ്ങളൊക്കെ? ഇവിടെ പ്രചരണം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഒന്നും അല്ലാത്ത രീതിയിലാണ് പ്രചരണം. പക്ഷേ ഇനിയിപ്പോൾ മീണ ജോർജ് ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് ജനങ്ങളുടെ സംസാരം. ജയിക്കുമെന്നുള്ളതാണ് മറ്റുള്ള ഈ ഓരോ വിശ്വാസങ്ങൾ. അതൊന്ന് സുരേന്ദ്രനും ആന്റോണിയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവരെ കുറിച്ചുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? പൊതുവെ ആന്റോണി നേരത്തെ മുതലൂടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആന്റോണിയെ കൊണ്ട് നമ്മൾ പിന്നെ ഈ നാടിനും എല്ലാവർക്കും ഉപകാരമുള്ളൊരു മനുഷ്യനുമാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആന്റോണിയെ കുറിച്ചും നമുക്ക് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. സുരേന്ദ്രനും നല്ലൊരു കഴിവുള്ള മനുഷ്യനാണ്. പക്ഷെ സുരേന്ദ്രനും ആൾക്കാരിങ്ങനെ പിന്തുണയുണ്ട്. ചിലപ്പം ഇപ്പോഴത്തെ അവസരത്തിൽ ചിലപ്പോൾ സുരേന്ദ്രൻ ജയിച്ച് കയറി പോകാൻ സാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയൊരു അതങ്ങനെ ശ്രദ്ധിക്കാറില്ല ഞാൻ. ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും അവർ കാശ് ഉണ്ടാക്കുന്നുള്ളത് കവിഞ്ഞാണ്. ബി ജെ പി വിശ്വസിക്കുന്ന ആളാണ്, അവരും അതേ ചെയ്യുള്ളൂ. പിന്നെ അത് ഈ തെരഞ്ഞെടുപ്പ് വെറും പ്രഹസനം, അതിനൊക്കെ അണ്ടർഗ്രൗണ്ട് വേറെ അഴിമതിയേ ഉള്ളൂ. അഴിമതി അഴിമതി ഇല്ലാതെ ഒരു മനുഷ്യനും ഒരു സെക്കൻഡ് ജീവിക്കാനും ഉള്ളു. ഏത് തുറയിലും ഉണ്ട്, ഇല്ലെന്നൊക്കെ പറയും. പത്രത്തിൽ പ്രസംഗിക്കും, സത്യാഗ്രഹമായിരിക്കും, അഴിമതിക്കെതിരായിട്ട് എന്നിട്ട് പോയി കാണിക്കും. വിശ്വാസമേ ഇല്ല. അതിൽ പേദം രാജഭരണമായിരുന്നു, ഒറ്റ ഫാമിലിയെ വോട്ടിക്കുള്ളൂ. നിരാശയെന്നാണോ ഈ വാദം? നിരാശ എന്തിനാണ്? എനിക്ക് ഒരു നിരാശയില്ല. ഐ എം 75. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഒരു നേരം ആഹാരം കിട്ടിയാൽ മതി. പിന്നെ വല്ലപ്പോഴും സ്മോളൊന്നും അടിക്കരുത്, ഒരു ലാർജ് അടിക്കും, എത്രയേ ഉള്ളൂ. അതിനുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ പ്രഹസനം. പൊതുജനങ്ങളെ വിഡ്ഡികളാക്കുക. വിണ്ടയും ഫുൾ ടൈം പാർട്ട് ടൈം വിഡ്ഡി, ഫുൾ ടൈം വിഡ്ഡി ആയിക്കൊണ്ടിരിക്കും. ഇവന്മാരുടെ പണി ഇതാണ്. പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ജനാധിപത്യ കാലത്ത് അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അഴിമതി അഴിമതി ദൈവം തമ്മിലെ മേച്ച ആഗ്രഹങ്ങളുണ്ടോ? അഴിമതി അതിൻ്റെ തൊട്ട് കൂടുണ്ടോ? അതൊക്കെ അഴിമതി നീക്കും എന്നൊക്കെ പറയാൻ ബെടായി ഒക്കത്തില്ല. ഈ അഴിമതി നീക്കുമെന്ന് പറയുന്നത് ആഗ്രഹങ്ങളുണ്ട്. അവനതിൻ്റെ പുറകെ കൂടെ പോയി അഴിമതി കാണിച്ചു, അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ ചുമ്മാ പറയും. വിളയാടോ എന്നിവിടെ വിളയാടോ, വിളയാടോ എന്നിവിടെ വിളയാടോ. മല്ലവാഴും ദേവതേ കാവിലമ്മോ, വിളയാടോ എന്നിവിടെ വിളയാടോ. ചോരക്കോതി പൂണ്ടുത്രകാളി, ആരുണ്യവാസിനി പത്രകാളി. അമ്മേ അമ്മേ ഒരു കൂട്ടം അമ്മമാർ ഇവിടെയുണ്ട്. ഒഴിവ് സമയങ്ങളിലൊക്കെ ഇവിടെ വരാറുണ്ടോ? വരും വരും. ഇവിടെ അടുത്ത് തന്നെയാണോ? ഈ പ്രളയം വന്ന സമയത്ത് ഇവിടെ ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനകത്ത് നിന്ന് മടങ്ങുകയാണ്. ഇനി യാത്ര പന്തളത്തേക്കാണ്. പന്തളം കൊട്ടാരവും അതുമായി ബന്ധപ്പെട്ട് ഉള്ള അനുബന്ധമായ സംഗതികൾ നമുക്ക് കാണാം. ആറന്മുളയിൽ നിന്നുള്ള യാത്രയിലാണ്, പന്തളത്തേക്കാണ് നമ്മുടെ യാത്ര. ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ ഇവിടെ നിന്നും യാത്ര ചെയ്യാനുണ്ട്. നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത രണ്ട് പ്രധാന മണ്ഡലങ്ങളുണ്ട്. അത് കോട്ടയം ജില്ലയിൽ ഉൾപ്പെട്ട പൂഞ്ഞാറും അതോടൊപ്പം കാഞ്ഞിരപ്പള്ളിയുമാണ്. ഈ പൂഞ്ഞാർ മണ്ഡലത്തിൽ ജനപ്രതിനിധി പി സി ജോർജാണ്. മറ്റ് മൂന്ന് മുന്നണികളെ, പ്രധാന മുന്നണികളെ അപ്രസക്തമാക്കി പി സി ജോർജ് അവിടെ വെന്നിക്കുടി നാട്ടി. ആ പൂഞ്ഞാർ മണ്ഡലത്തിലാണ് എരുമേലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എരുമേലി പാവർപ്പള്ളിയും ക്ഷേത്രവും ഉൾപ്പെടെയുള്ള ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് എരുമേലി ക്ഷേത്രവും പാവർപ്പള്ളിയും. അത് സ്ഥിതി ചെയ്യുന്നത് ആ മണ്ഡലത്തിലാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രധാന സ്ഥലം ഇടുക്കി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന മുണ്ടക്കയമാണ്. അത് ഹൈറേഞ്ചിൻ്റെ കവാടം എന്നുള്ള രീതിയിലാണ് ആ മേഖല അറിയപ്പെടുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുള്ളത് ഈ ശബരിമല സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്.
സ്ഥാനാർത്ഥികളുടെ കുറിച്ചൊക്കെ അറിയോ? വല്ല ധാരണയുണ്ടോ? സ്ഥാനാർത്ഥികളെ കുറിച്ച് മനസ്സിലായിട്ടോ? ആരാണ്? അതെ അല്ലെ. ആരൊക്കെയാ? ഒന്ന് വീണ ജോർജ്, ഒന്ന് സുരേന്ദ്രൻ, ഒന്ന് ആന്റോ ആന്റണി. ആന്റോ ആന്റണി. മൂന്ന് പേരാ മത്സരിക്കുന്നത്. അതറിയാം. ആർക്ക് വോട്ട് ചെയ്യുന്നത്? തീരുമാനിച്ചിട്ടുണ്ട്. അത് പറയാൻ പറ്റില്ല. ആളെ ജയിക്കാൻ സാധ്യത? അത് നമുക്കറിയാൻ പറ്റത്തില്ല. എന്റെ മനസ്സ് എപ്പോഴാ മാറുന്നതെന്ന് എനിക്കറിയത്തില്ല. പത്തനംതിട്ടയില് പൊതുവെ പ്രതിഫലിച്ച വലിയ വിഷയമാണല്ലോ ശബരിമല വിഷയം. തീർച്ചയായിട്ടും അത് വരാതിരിക്കാൻ വഴിയില്ലല്ലോ. ജനങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ കടം തികട്ടുമില്ല. തിരുവല്ല മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള ക്രിസ്തീയ സഭയാണ് ഓർത്തഡോക്സ് സഭ. ഓർത്തഡോക്സ് സഭയ്ക്ക് ശക്തമായ രീതിയിലുള്ള സ്വാധീനമുണ്ട്. ഇത് കൂടാതെ മാർത്തോമ സഭയ്ക്കും കാത്തോലിക് വിഭാഗത്തിനും അതോടൊപ്പം വിവിധ പെന്തക്കോസ്തു വിഭാഗങ്ങൾക്കും നിർണായകമായ സ്വാധീനം ഈ മണ്ഡലത്തിലുണ്ട്. ഇത് പരുമല തിരുമേനിയുടെ കബറിടമുള്ള പള്ളിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി തീർത്ഥാടകരാണ് ഇവിടേക്ക് എത്താറുള്ളത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 7-ൽ 4 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തോടൊപ്പമാണ്. ആന്റോ ആന്റണി മൂന്നാം തവണ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നു. ആറന്മുള MLA വീണ ജോർജ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ആ വിധത്തിൽ ശക്തമായ രീതിയിലുള്ള ത്രികോണ മത്സരത്തിനാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര അടുത്ത മണ്ഡലത്തിലേക്ക്.